എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ടെൻ ഡെയിലി യൂസ് സെൻറ്റൻസസ്. അപ്പോൾ നമുക്ക് ദിവസവും പറഞ്ഞ് പഠിക്കേണ്ടതുണ്ട്. ദിവസവും നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങൾ വരുന്നുണ്ട്. ആ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റിയ വാചകങ്ങളാണ് നമ്മുടെ ഇവിടെ എഴുതി പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അത് എഴുതാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, കേട്ട് കേട്ട് തന്നെ ആവർത്തിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരെയും ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം. പക്ഷേ എഴുതുന്നവരെയും സഹായിക്കത്തക്ക രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വാക്യത്തിലേക്ക് വരാം. അവനോട് കാര്യം പറയൂ. അവനോട് കാര്യം പറയൂ. കാര്യം മാറ്റർ, പറയൂ ടെൽ അല്ലേ. അവനോട് ടെൽ ഹിം, ടെൽ ഹിം ആരോട് പറയണം? അവനോട് ടെൽ ഹിം ദ മാറ്റർ. ടെൽ ഹിം ദ മാറ്റർ അവളോട് കാര്യം പറയുന്നതാണ് ഇങ്ങനെ വന്നേനെ. ടെൽ ഹർ ദ മാറ്റർ, ടെൽ ഹർ. ടെൽ യുവർ ഫാദർ ദ മാറ്റർ, നിന്റെ അപ്പനോട് കാര്യം പറയുന്നതാണ്. ടെൽ യുവർ ഫാദർ, ടെൽ യുവർ ഡാഡി ദ മാറ്റർ, കാര്യം പറയും. അപ്പോൾ ഹിമ്മിന് പകരം ഹെറോ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയെ വേണമെങ്കിലും കൊണ്ടു. ടെൽ യുവർ ടീച്ചർ ദ മാറ്റർ, നിന്റെ ടീച്ചറിനോട് കാര്യം പറയും. അപ്പോൾ കാര്യം പറയുക എന്നുള്ളതാണ് എൻ്റെ കാര്യം. ഇവിടെ അവനോടായതുകൊണ്ട് ടെൽ ഹിം ദ മാറ്റർ. ഓക്കെ. അവളോട് കാരണം ചോദിക്ക്, അവളോട് കാരണം ചോദിക്ക്. ചോദിക്കുക എന്നുള്ളത് ആസ്ക് എന്നാണ് പറയുക. കാരണം റീസൺ. അവളോട്, അപ്പോൾ ഹർ, ആസ്ക് ഹർ ദ റീസൺ. ആസ്ക് ഹർ, അവളോട് ചോദിക്ക് എന്ത്? ദ റീസൺ, കാരണം. റീസൺ അല്ലെങ്കിൽ കോസ്. റീസണ് പകരം കോസ് എന്നൊരു വാക്കും കൂടെ ഉണ്ട്. ആസ്ക് ഹർ ദ കോസ്, അതിൻ്റെ കാരണം എന്താണെന്ന് അവളോട് ചോദിക്ക്. അവരോട് കാത്തിരിക്കാൻ പറയൂ. അവരോട് കാത്തിരിക്കാൻ പറയൂ. ആസ്ക് ദം ടു വെയിറ്റ്. ടെൽ ദം ടു വെയിറ്റ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ടെൽ ദം പറയുക എന്നുള്ള ടെല്ലാണ്, ആസ്ക് ചോദിക്കുക എന്നുള്ളതാണ് വരിക. പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിൽ ടെല്ലിനെക്കാട്ടിലും ഇവിടെ ചേരുന്നത് ആസ്ക് ആണ്. ആസ്ക് ദം ടു വെയിറ്റ്, അവരോട് കാത്തിരിക്കാൻ പറയൂ. അവനെ കൊണ്ട് അത് ചെയ്യിപ്പിക്ക്. അവനെ കൊണ്ട് അത് ചെയ്യിപ്പിക്ക്. ഈ ചെയ്യിപ്പിക്കുക ഇതൊരു പ്രത്യേക പ്രയോഗമാണ്. മേക്ക് ഹിം ഡു ഇറ്റ്. മേക്ക് എന്ന് വെച്ചാൽ അതിന് നേരിട്ടുള്ള അർത്ഥം ഉണ്ടാക്കുക എന്നാണ്. ബട്ട് മേക്ക് ഹിം, മേക്ക് ഹർ എന്ന് പറയുമ്പോൾ ചെയ്യിപ്പിക്കുക. മേക്ക് ഹർ എന്ന് വെച്ചാൽ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. മേക്ക് ഹർ ഡു ഇറ്റ്. മേക്ക് ഹർ റൈറ്റ് ദ ഹോംവർക്ക്, അവളെ കൊണ്ട് ഹോംവർക്ക് എഴുതിക്ക്. അപ്പോൾ മേക്ക് ഹിം ഡു ഇറ്റ്, അവനെ കൊണ്ടത് ചെയ്യിപ്പിക്ക്. മേക്കിൻ്റെ നേരിട്ടുള്ള അർത്ഥമല്ല, ഒരു കാര്യത്തിലേക്ക് നിർബന്ധിക്കുക അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക, പ്രേരിപ്പിക്കുക എന്നൊക്കെ വരും. മേക്ക് ഹിം ഡു ഇറ്റ്. നമുക്കവനെ പ്രോത്സാഹിപ്പിക്കാം, നമുക്കവനെ പ്രോത്സാഹിപ്പിക്കാം. ലെറ്റ്സ്, ലെറ്റ് അസ് ആണ്. നമ്മൾ ഇതുവരെ ശീലിച്ചതുപോലെ അസിൻ്റെ യു എടുത്ത് കളഞ്ഞിട്ട് വളരെ ഫാസ്റ്റായിട്ട് സംസാരിക്കുമ്പോൾ ലെറ്റ് അസ് എന്ന് പറയേണ്ട ആവശ്യമില്ല, പറയണ്ട. ലെറ്റ്സ് എൻകറേജ് ഹിം, പ്രോത്സാഹിപ്പിക്കുന്നത് ഇംഗ്ലീഷാണ് എൻകറേജ്. ലെറ്റ്സ് എൻകറേജ് ഹിം. അപ്പോൾ വേറൊരു അഭിപ്രായമുണ്ട്, പക്ഷേ അവനെ നിർബന്ധിക്കരുത്. ഈ പക്ഷേയാണ് ബട്ട്, പലപ്പോഴും ബട്ട് ആൾക്കാർ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അവനെ നിർബന്ധിക്കരുത്. ബട്ട് ഡോണ്ട് കമ്പൽ ഹിം, നിർബന്ധിക്കുന്നതിൻ്റെ ഒരു വാക്കാണ് കമ്പൽ. ബട്ട് ഡോണ്ട് കമ്പൽ ഹിം. അതെ, നമ്മൾ നിർബന്ധിക്കരുത്. അപ്പോൾ രണ്ട് മൂന്ന് പേര് കൂടിയിട്ടൊരു കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്യുകയാണ്, മറ്റേ പറയാം. അതെ അതെ, നമ്മൾ നിർബന്ധിക്കരുത്. ഇപ്പോൾ ഈ നിർബന്ധിക്കരുത് ഞാൻ വീണ്ടും കൊണ്ടുവന്നത് അതിന് പകരം വേറൊരു വാക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. യാ, അതേ എന്നുള്ളത് യാ. വി ഷുഡ് നോട്ട് ഫോഴ്സ്. ഈ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ബലം എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ അർത്ഥം. പക്ഷേ സ്പോക്കൺ ഇംഗ്ലീഷിൽ വരുമ്പോൾ ഈ കമ്പൽ എന്നുള്ള വാക്കൊക്കെ കുറച്ച് കൂടിയതാണ്, അതിൻ്റെ ആവശ്യമില്ല. ഫോഴ്സ്, നിർബന്ധിക്കുക, ബലം പ്രയോഗിക്കേണ്ട. പക്ഷേ അത് അക്ഷരാർത്ഥത്തിലുള്ള ബലമല്ല, നിർബന്ധിക്കാനുള്ള വേറൊരു വാക്കാണ്. യാ, വി ഷുഡ് നോട്ട് ഫോഴ്സ്. അതേ, നമ്മൾ നിർബന്ധിക്കരുത്. അപ്പോൾ കമ്പൽ, ഫോഴ്സ്, രണ്ട് വാക്കുകൾ നിർബന്ധിക്കാൻ നമുക്ക് ഉപയോഗിക്കാം.
അവൻ കഴിവുള്ള ആളാണ്, അവൻ കഴിവുള്ള ആളാണ്. കഴിവുള്ള ആൾ അതെങ്ങനെ പറയും? ഹീസ് കേപ്പബിൾ. ആൾ കഴിവുള്ളവനാന്ന് പറയുന്നത് ഹീസ് എ കേപ്പബിൾ ഡ്രൈവർ. നല്ല കഴിവുള്ള ഒരു ഡ്രൈവറാണ്. ഹീസ് എ കേപ്പബിൾ ഡോക്ടർ. നല്ല കഴിവുള്ള ഡോക്ടറാണ്. ഹീസ് എ കേപ്പബിൾ പേഴ്സൺ. കഴിവുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ വ്യക്തി എഴുതിയിട്ടില്ല. ഹീസ് കേപ്പബിൾ എന്ന് വെച്ചാൽ അവൻ കഴിവുള്ളവനാണ്, അവൻ കഴിവുള്ളവനാണ്. അവളാണെങ്കിലോ ഷീസ് കേപ്പബിൾ. ഇനി ഒരു ടീമിനെ കുറിച്ച് സംസാരിക്കുകയാണ്, അവർക്ക് ഈ മാച്ച് ജയിക്കാൻ പറ്റുമോ? ദേ ആർ കേപ്പബിൾ. അപ്പോൾ ഹീസ് ആണെങ്കിൽ ഹീ ഈസ് പറയും, ഷീ ഈസ് പറയും, പക്ഷേ ദേ ഒരു ടീമിനെ പറ്റി പറയുമ്പോൾ കൂടുതൽ പേരുണ്ട്. ദേ ആർ കേപ്പബിൾ, അവർക്ക് അതിനുള്ള കഴിവ് ഉണ്ട്. നമുക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് പറയണമെങ്കിലോ വി ആർ കേപ്പബിൾ. വി ആർ കേപ്പബിൾ. നിനക്ക് അതിനുള്ള കഴിവുണ്ട്, യു ആർ കേപ്പബിൾ. എനിക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഐ ആം കേപ്പബിൾ. അപ്പോൾ ഈ വാക്കുകളൊക്കെ, ഈ വാക്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും കേൾക്കുക. എങ്ങനെയാണ് ഈ വാചകങ്ങൾ നമ്മൾ പണിതുണ്ടാക്കിയിരിക്കുന്നത്, ഭാവിയിൽ എങ്ങനെയൊക്കെ അത് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് വീണ്ടും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് പുരോഗതിയിലേക്ക് നമുക്ക് കുതിച്ചു പോകാം. ഈ വാക്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനം ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സഹായം വാഗ്ദാനം ചെയ്യാം. ഇപ്പോൾ സഹായം വാഗ്ദാനം ചെയ്യാം. വീൽ ഓഫർ അവർ സപ്പോർട്ട്. വാഗ്ദാനം ചെയ്യുക, ഓഫർ. അപ്പോൾ അയാളെ കൊണ്ട് നമുക്ക് പ്രോത്സാഹിപ്പിക്കാം, നിർബന്ധിക്കരുത് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സഹായം വാഗ്ദാനം ചെയ്യാം. ഈ വാഗ്ദാനം ചെയ്യുന്ന ഓഫർ, ഓഫർ ചെയ്യുക, കൊടുക്കാം എന്ന് പറയുക. വീൽ ഓഫർ അവർ സപ്പോർട്ട്. നമുക്ക് നമ്മുടെ സഹായം, സപ്പോർട്ട് ഓഫർ ചെയ്യാം, വാഗ്ദാനം ചെയ്യാം. നമ്മുടെ പരമാവധി ശ്രമിക്കാം. അപ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നമ്മുടെ മാക്സിമം, അതാണ് ഈ പരമാവധി. പരമാവധി ശ്രമിക്കാം. ആ മാക്സിമത്തിന് പകരം ലെറ്റ്സ് ട്രൈ അവർ ബെസ്റ്റ്. ലെറ്റ് അസ് ട്രൈ അവർ ബെസ്റ്റ്, നമ്മുടെ ബെസ്റ്റ്. ലെറ്റ് അസ് ട്രൈ അവർ മാക്സിമം എന്നും പറയാം, യാതൊരു കുഴപ്പമില്ല. ലെറ്റ്സ് ട്രൈ അവർ മാക്സിമം. ലെറ്റ്സ് ട്രൈ അവർ ബെസ്റ്റ് വളരെ സിമ്പിളായിട്ട് തീരുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.